പകർച്ചവ്യാധികളൊക്കെ വരുമ്പോൾ ഈ ജനങ്ങൾക്ക് ജനങ്ങളോട് സംസാരിക്കുന്നത് ഇപ്പോൾ മീഡിയയിൽ കൂടെ ആണെങ്കിലും ഒക്കെ ഈ എക്സ്പേർട്സ് അല്ലാതെ കേരളത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ ആയിരിക്കുമല്ലോ, ഈ ഒരു ഇത് നല്ലതാണോ? കാരണം എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻ അല്ലേ കൂടുതലും വേണ്ടത്. അത് വളരെ വാലിഡായിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഞാൻ എനിക്ക് തോന്നുന്നു ഈ ആരോഗ്യ മേഖലയിലുള്ള പലരും പല പ്രാവശ്യം ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നത് കേട്ട ഒരു സംഭവമാണത്. കാരണം നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ എന്തെങ്കിലും ഒരു പുതിയ പനി വരുന്നു, ആ സമയത്ത് അല്ലെങ്കിൽ ഒരു പുതിയ നമ്മൾ മുമ്പൊക്കെ വന്ന പോലെ തന്നെ ഈ മരണസാധ്യതയുള്ള നിപ്പ പോലെയുള്ള ഒരു രോഗം വരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ജനങ്ങളെടുത്ത് നമ്മൾക്ക് അധികവും വന്ന് സംസാരിക്കുന്നത് ഇവിടുത്തെ ആരോഗ്യമന്ത്രിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരാണ്. കേരളത്തിലെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ആരാണെന്നോ അതല്ലെങ്കിൽ അതിൽ തന്നെ ഈ ഈ പകർച്ചവ്യാധി രോഗങ്ങളുടെ ഈ കൺട്രോളിലുള്ള ആരോഗ്യവകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാരാണെന്നോ ഒന്നും കേരളത്തെ ജനങ്ങൾക്ക് അറിയാറില്ല, അവരൊന്നും നമ്മൾ കാണാറുമില്ല. ഇത് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത്തരം രോഗങ്ങളെ പറ്റിയൊക്കെ തന്നെ നമ്മൾ ഓരോരുത്തരും സംസാരിക്കുന്നത് ഇന്ന് ഇപ്പോൾ പോയിട്ട് ഗൂഗിളിൽ നോക്കി വന്ന് സംസാരിക്കുന്നതല്ല, അല്ലെങ്കിൽ ആരെങ്കിലും എഴുതി തന്നത് നോക്കി വായിക്കുന്നതല്ല. അത് വർഷങ്ങളായി അതിനെപ്പറ്റി പഠിച്ച് അതിൻ്റെ അടിസ്ഥാനമായ ശാസ്ത്രീയ തത്വങ്ങൾ എന്തൊക്കെയാണ് അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. നമുക്കറിയാം ഈ കോവിഡ് കാലത്തൊക്കെ തന്നെ നമ്മൾ ഏത് വിദേശ രാജ്യങ്ങളിലെ ഈ പ്രസ് കോൺഫറൻസ് എടുത്തു കഴിഞ്ഞാലും അതല്ലെങ്കിൽ ജനങ്ങളെ ഈ ബോധവൽക്കരിക്കുന്ന പരിപാടികളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഈവൻ ഈ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ മീറ്റിങ്ങിൽ പോലും അദ്ദേഹം അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാമെന്നല്ലാതെ ആ രോഗത്തിനെ പറ്റി കൂടുതലായി പറയുന്നത് അതിൻ്റെ ഈ ഇൻഫെക്ഷ്യസ് ഡിസീസിനെ പറ്റിയോ അതല്ലെങ്കിൽ ഈ പബ്ലിക് ഹെൽത്തിനെ പറ്റിയോ കൂടുതലായിട്ട് അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരാണ് ജനങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള ഈ മാർഗനിർദ്ദേശങ്ങൾ തരുന്നതും അല്ലെങ്കിൽ കൊടുക്കുന്നതും അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നത്. എന്തോ എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് നിപ്പയ്ക്ക് ശേഷം ഇത്തരത്തിലുള്ള പുതിയ രോഗങ്ങൾ വരുമ്പോൾ അതിനെ കൂടുതൽ സെൻസേഷനിലാക്കുകയും അതൊരു രാഷ്ട്രീയ വിഷയം പോലെ അത് അതിനെ കാണുകയും ചെയ്യുന്ന രീതിയിലേക്ക് പ്രത്യേകിച്ച് കേരളത്തിലെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വിഭാഗത്തിലൊക്കെ പെട്ട നമ്മളത് ഈ പ്രൈവറ്റ് സെക്ടറിലാണെങ്കിലും ശരി പബ്ലിക് സെക്ടറിലായാലും ശരി ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രാവീണ്യമുള്ള ആൾക്കാരെ ജനങ്ങളുമായിട്ട് സംവദിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും അവരിലൂടെ കൃത്യമായ രീതിയിലുള്ള വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക. തീർച്ചയായിട്ടും അതുകൊണ്ട് മാത്രം നമുക്ക് ഈ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റില്ല. മുമ്പ് കാര്യങ്ങൾ നിയന്ത്രിച്ചതിലും കൃത്യമായ രീതിയിലുള്ള രാഷ്ട്രീയ ഭരണപരമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്, വളരെ പ്രശംസനീയമായി തന്നെ അത് ഉണ്ടായിട്ടുണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞതാണ്. പക്ഷേ അതിനുപരിയായി ഇത്തരത്തിലുള്ള മെഡിക്കൽ കാര്യങ്ങളിലേക്ക് ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള ആൾക്കാർ കടന്നു വരുന്നതും ഇത്തരത്തിലുള്ള ഈ എക്സ്പേർട്ടുകളെ സൈഡ് ലൈൻ ചെയ്യുന്നതും ഒരു നല്ല പ്രവണതയാണെന്ന് എനിക്ക് തോന്നുന്നു.